സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ക്രിസ്തുവിൽ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരുടെ അന്തിമ വിജയം സുവിശേഷത്തിനു വേണ്ടിയുള്ള തീക്ഷണമായ പ്രയത്നങ്ങൾ ദൈവത്തിൽ എല്ലാവരും വിധികാത്തു നിൽക്കുന്ന ആ പരിസമാപ്തി ഇതൊക്കെയാണ് സങ്കീർത്തനൂറ്റി നാപ്പത്തി ഒമ്പത് ഇന്ന് പ്രധാനമായും വിവരിക്കുന്നത് യോഹന്നാൻ ശ്ലീഹായും വിശ്വാസത്തിന്റെ ഈ വിജയത്തെക്കുറിച്ച് നമ്മോട് ഈ ദിവസങ്ങളിൽ വാചാലമായി സംസാരിച്ചിട്ടുണ്ട് ഇന്ന് നമുക്കുണ്ടാകേണ്ട ഈ വിശ്വാസ ധീരതയെ സത്യനിഷ്ഠയെ ശ്രീഹ പരഹേസിയ എന്നൊരു വാക്കുകൊണ്ട് വിവരിക്കുകയും ചെയ്യുന്നുണ്ട് മുമ്പുള്ള പല വിചിന്തനങ്ങളിലും നാം ആവർത്തിച്ച് കേട്ടിട്ടുള്ള ഒരു ആശയമാണ് പരഹേസിയ ഞാൻ സ്വതന്ത്രനായി സംസാരിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനമാണത് ജനാധിപത്യത്തിൽ അതൊരു പൗരാവകാശവുമാണ് പുതിയ നിയമത്തിൽ മുപ്പത്തൊന്ന് പ്രാവശ്യം ഈ വാക്ക് കടന്നു വരുന്നതിൽ പതിമൂന്നെണ്ണം യോഹന്നാൻ്റെ കൃതികളിലാണ് അതിൽ നാലെണ്ണം യോഹന്നാന്റെ ഒന്നാം ലേഖനത്തിലും രണ്ട് പ്രാവശ്യം ഈ ലേഖനത്തിൽ അത് പ്രാർത്ഥനയിൽ നിന്നുളവാകുന്ന ധൈര്യത്തെ ആത്മവിശ്വാസത്തെ കുറിക്കുന്നു മറ്റു രണ്ട് പ്രാവശ്യമാകട്ടെ അത് ദൈവത്തെ വിധി ദിനത്തിൽ അഭിമുഖീകരിക്കാനുള്ള ആത്മധൈര്യത്തെയും ഇത് വ്യർത്ഥമായ ആത്മവിശ്വാസമോ ധൈര്യമോ അല്ല സത്യാധിഷ്ഠിതമാണ് തെറ്റും കുറവും മറച്ചു വയ്ക്കുമ്പോൾ കിട്ടുന്നതുമല്ല അവയെ യാഥാർത്ഥ്യത്തോടെ അംഗീകരിക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ ആത്മധൈര്യം ക്രിസ്തുവുമായുള്ള കറതീർന്ന ബന്ധത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഉളവാകുന്നത് ക്രിസ്തീയ പ്രാർത്ഥനയുടെ എല്ലാം അടിസ്ഥാന ഭാഗത്തിലേക്ക് ഇത് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യുന്നു ക്രിസ്തീയ പ്രാർത്ഥന എല്ലായ്പ്പോഴും ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുന്നവയാകണം അല്ലാത്തതൊന്നും ക്രിസ്തീയ പ്രാർത്ഥനയല്ല തീർച്ച നമ്മുടെ ഇച്ഛാശക്തിയെ ദൈവത്തിലേക്ക് ഉയർത്തുക എന്നതാണ് പ്രാർത്ഥനയുടെ ഈ ബലം അതല്ലാതെ ദൈവഹിതത്തെ നമ്മുടെ നിലവാരത്തിലേക്ക് വലിച്ചിറക്കാനല്ല ഇന്ന് യോഹന്നാൻ ശ്രീഹ ഈ പ്രാർത്ഥനാ മനോഭാവത്തെ ഒരു അജപാരണ പദ്ധതിയുമായി അവതരിപ്പിക്കുന്നുണ്ട് പാപികളെ വീണ്ടെടുക്കാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ സ്വയമേവ ഈ പാപങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുകയും ചെയ്യുന്നു മാത്രമല്ല വീണവരെ വീണ്ടെടുക്കാൻ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ സ്നേഹത്തിന്റെ വിശ്വാസ തന്നെയാണ് അത് ക്രിസ്തീയ സാമൂഹിക അവബോധത്തെ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുന്നു ക്രിസ്തുവെന്നത് യഥാർത്ഥ ദൈവവും അലത്തീനോസ് തേയോസ് ജീവനുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീഹ ലേഖനം നിർത്താൻ ആരംഭിക്കുകയാണ് യോഹന്നാൻ അഞ്ച് ഇരുപത് സത്യദൈവം എന്ന ഈ പ്രയോഗം പഴയ നിയമത്തിൽ എപ്പോഴും കടന്നുവരുന്നത് വിഗ്രഹങ്ങൾക്കെതിരെയുള്ള വിവരണങ്ങളിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നിടത്ത് ശ്രീഹ പറയുന്നത് കുഞ്ഞുങ്ങളെ ടെക്നിയ നിങ്ങൾ വിഗ്രഹങ്ങൾക്ക് അടിപ്പെടാതെ സ്വയം കാത്തുകൊള്ളുവിൻ എന്ന് ഒന്ന് യോഹന്നാൻ അഞ്ച് ഇരുപത്തൊന്ന് സത്യദൈവമായ ക്രിസ്തുവിനെ ഏറ്റുപറയുകയും അവനിൽ വസിക്കുകയും ചെയ്യുന്നവർക്കാണ് നിത്യജീവനുള്ളത് നമ്മൾ പഠിച്ചുവിട്ടിരിക്കുന്ന വിഗ്രഹങ്ങൾ ഈ ക്രിസ്തുവിനെ അറിയാനോ സ്നേഹിക്കാനോ അനുസരിക്കാനോ അനുകരിക്കാനോ നമുക്ക് തടസ്സമുണ്ടാക്കരുത് ഇന്ന് സുവിശേഷം യോഹന്നാൻ മൂന്ന് ഇരുപത്തിരണ്ട് മുതൽ സ്നാപകൻ തന്റെ കർമ്മവീഥികൾ ക്രിസ്തുവിലേക്ക് നയിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ക്രിസ്തുവിനെ കൂടാതെ സ്വതന്ത്രമായ ഒരു പൂർണത സ്നാപകനില്ല അവൻ ക്രിസ്തുവിന് വിഘാതവുമല്ല താൻ കുറയുകയും ക്രിസ്തു വളരുകയും ചെയ്യണമെന്ന് അവൻ തിരിച്ചറിയുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം സ്വർഗത്തിൻ്റെ നിയോഗങ്ങൾ സമ്പൂർണമായി അവതരിപ്പിക്കപ്പെടുന്നത് ക്രിസ്തുവിലാണ് അവന് വഴിയൊരുക്കുക എന്നതായിരുന്നു തന്റെ ദൗത്യം സുന്ദരമായ ഒരു ഉപമയിലൂടെ അവനത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് മണവാളന്റെ കൂട്ടുകാരൻ മണവാളന്റെ സന്തോഷം കണ്ട് മനസ്സു നിറയുന്നവനാണ് മണവാളൻ മണവാട്ടിയെ ചേർത്ത് പിടിക്കുമ്പോൾ ആനന്ദിക്കുമ്പോൾ ഈ തോഴൻ ആനന്ദപൂരിതനായി പതിയെ പിൻവാങ്ങണം കാരണം അവന്റെ കടമകൾ കഴിഞ്ഞു അവൻ അപ്രസക്തനാകുന്നതല്ല അവന്റെ ആനന്ദം പൂർണമായി എന്നാണ് ഇതുപോലെ തന്നെ പ്രാർത്ഥനയിലൂടെ നാം ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നാം ഇല്ലാതാകുന്നു എന്നല്ല നാം ദൈവത്തിൽ അലിയുകയാണ് ആർക്കും എടുത്തുമാറ്റാനാകാത്ത സ്നേഹത്തോടെ ശക്തിയോടെ